അനന്തമായ ദൈവത്തെ സ്തുതിക്കുവാൻ നിറഞ്ഞ തുളുമ്പുന്ന ഒരു ഹൃദയമുള്ളവനാണ് ദൈവഭക്തൻ. ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങളെ ഓർത്ത് അവൻ സ്തുതിക്കുന്നവനാണ്. അവന്റെ കഴിവ് കൊണ്ടോ അവന്റെ അറിവ് കൊണ്ടോ നേടിയതാണെന്ന് അവൻ ഒരിക്കലും സമ്മതിക്കത്തില്ല. കാരണം എല്ലാറ്റിന്റെയും പിൻപിൽ ദൈവമാണെന്നാണ് ഒരു ദൈവഭക്തൻ വിശ്വസിക്കുന്നത്. വിശ്വസിക്കുകയല്ല, അതങ്ങനെ തന്നെയാണ്. എല്ലാറ്റിനും അവർ ദൈവത്തെ സ്തുതിക്കുന്നു. ഭൂമിയിൽ ലഭ്യമാകുന്ന ചില സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ചില ഭൗതിക അനുഗ്രഹത്തിന് മാത്രമല്ല അവൻ്റെ സ്തുതിയുടെ മണ്ഡലം നിറഞ്ഞു നിൽക്കുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് അവൻ്റെ സ്തുതികൾ പോകുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് വേണ്ടി ഇളകാത്തൊരു നഗരം സ്ഥാപിച്ചിരിക്കുന്നു. ദൈവം നമുക്ക് വേണ്ടി നശിക്കാത്തൊരു ജീവിതം ഒരുക്കിയിരിക്കുന്നു. ദൈവം നമുക്ക് വേണ്ടി ഒരു വളരെ മനോഹരമായ ഒരു ജീവിതം ഒരുക്കി വച്ചിരിക്കുന്നു. അതോർക്കുമ്പോൾ ഈ ഭൂമിയിലെ പ്രയാസങ്ങളുടെ നടുവിലും ഈ ഭൂമിയിലെ നിരാശയുടെ നടുവിലും അവൻ്റെ ഉള്ളം തുറന്നവൻ സ്തുതിക്കും. കാരണം തൻ്റെ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല, അവൻ്റെ ജീവിതം ഇനിയും വലിയൊരു ജീവിതമുണ്ട്. അതുകൊണ്ട് അവനെപ്പോഴും സ്തുതിച്ചു കൊണ്ടിരിക്കുന്നു, അവനെപ്പോഴും ആരാധിച്ചുകൊണ്ടിരിക്കുന്നു, അവനെപ്പോഴും ദൈവത്തെ നോക്കി പറയുന്നു, നന്ദി 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 കർത്താവേ, നന്ദി രാജാവേ, നന്ദി യേശുവേ. ആ സ്തുതി ഇപ്പോഴും ഇവിടെയും തുടരുകയാണ്. നമുക്ക് ചേർന്ന് ആ സ്തുതിയിലേക്ക് ഇറങ്ങാം. ആ സ്തുതിയുടെ ഗീതം നമുക്ക് ചേർന്ന് പാടാം. ഞങ്ങളുടെ പിതാവേ,
ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നിന്നെ ദൈവമെന്ന് അറിഞ്ഞിട്ടും ദൈവമെന്ന് ഓർത്ത് നിനക്ക് മഹത്വം കൊടുക്കുവാനും നന്ദി പറയുവാനും കഴിയാത്ത കോടാനുകോടി ജനങ്ങളുള്ളപ്പോൾ അങ്ങേ ദൈവമെന്ന് അറിഞ്ഞ് ദൈവമെന്ന് ഓർത്ത് അങ്ങേ ആരാധിപ്പാൻ നന്ദി പറയുവാൻ നീ ഞങ്ങളെ ഒരുക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാറ്റിനും ഞങ്ങൾ നന്ദി പറയുന്നു. നീ തന്ന എല്ലാറ്റിനും നന്ദി പറയുന്നു. അങ്ങ് തന്ന പുത്രന് നന്ദി പറയുന്നു. അങ്ങ് തന്ന പരിശുദ്ധാത്മാവിന് നന്ദി പറയുന്നു. അങ്ങ് തന്ന അഭിഷേകത്തിന് നന്ദി പറയുന്നു. അങ്ങ് തന്ന ദർശനത്തിന് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളുടെ മേൽ തന്ന ആ വലിയ അഭിഷേകത്തിൻ്റെ നിറവിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ എല്ലാം ഓർത്ത് ആരാധിക്കുകയാണ്. നീ ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് ആരാധിക്കുന്നു. നീ ചെയ്ത നന്മകളെ ഓർത്ത് ആരാധിക്കുന്നു. കർത്താവേ, ഈ ഗാനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാ ജനത്തിൻ്റെ ഹൃദയങ്ങളുടെ അകത്ത് നന്ദിയുടെ ഒരു ആത്മാവ്, സ്തുതിയുടെ ഒരു ആരാധനയുടെ ആത്മാവ് വ്യാപരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആ സ്തുതിയുടെ ആത്മാവ് ജീവിതങ്ങളെ ദൈവത്തിലോട്ട് അടുപ്പിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആ സ്തുതിയുടെ ആത്മാവ് ഇരുളുകളെ തകർത്ത് മാറ്റുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആ സ്തുതിയുടെ ആത്മാവ് പാതാള ഗോപുരങ്ങളെ ഉടച്ച് തകർക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ ഗംഭീരനാദത്തിങ്കൽ പ്രാക്കേളെ പോലെ പറന്നിടാമേ. കർത്താവിൻ ഗംഭീരനാദത്തിങ്കൽ പ്രാക്കേളെ പോലെ പറന്നിടാമേ. പൊന്മുഖം കാണാം മാറോടു ചേരാ, പൊന്മുഖം കാണാം മാറോടു ചേരാ. ഈ ഗാനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ അഭിഷേകം ജനത്തെ സ്വതന്ത്രമാക്കട്ടെ, ജനത്തെ വിടുവിക്കട്ടെ. ജനത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന ദുഃഖങ്ങൾ, ഭാരങ്ങൾ, പകർച്ചകൾ, വേദനകൾ യേശുവിൻ നാമത്തിൽ മാറട്ടെ. എല്ലാവരുടെയും ജീവിതത്തിനകത്ത് ദുഃഖങ്ങൾ മാറി സ്തുതിയുടെ ആത്മാവിനാൽ നിറച്ചു പ്രാർത്ഥിക്കുന്നു. ആരാധനയുടെ ആത്മാവിനാൽ നിറച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. നന്ദി യേശുവിന്, 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 നന്ദി യേശുവിന്. നന്ദി എൻ്റെ യേശുവിന്. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.